മേഖലയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കെട്ടിടാവശിഷ്ടങ്ങളുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. നൗഫൽ ചേരുന്നുണ്ട്. നൗഫൽ, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ മൂന്ന് പോലീസ് നായികൾ എത്തിയിട്ടുണ്ട്. അവർ ആദ്യം തന്നെ വീട്ടിൽ കയറി പരിശോധിച്ചു. ആ വീട്ടിൽ ഒരു മൃതശരീരമുണ്ട്. ആ ബോഡി ഇവിടുന്ന് പുറത്ത് എത്തിക്കുകയാണ്. സാങ്കേതിക തടസ്സം കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ദൃശ്യം തത്സമയം തരാൻ പറ്റാത്തത്. അല്പസമയത്തിനകം ഈ ഡോഗിന്റെ പരിശോധനയുടെ ദൃശ്യങ്ങൾ കൂടി എത്തിക്കാനാവും. കാരണം മൂന്ന് ഡോഗുകളാണ്, മൂന്ന് നായ്ക്കളാണ് പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ചത്. അതിൽ രണ്ടെണ്ണം മൃതശരീരം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നായ്ക്കളാണ്. ഒരു നായ് അത് ഈ ജീവനോടുകൂടിയുള്ള ആളുകളുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ അതിനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അവർ ആ പരിശോധനയിൽ ആദ്യ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ആദ്യ വീട്ടിൽ നിന്നും ഒരു മൃതദേഹം കിട്ടി. ഇനി മറ്റ് അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ നിന്ന കവലയുടെ മറുഭാഗത്ത് ആദ്യം നമ്മൾ വന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു സ്മെല്ലുണ്ട്, അവിടെ നോക്കണമെന്ന്. പക്ഷെ ആ സമയത്ത് സൈന്യം നോക്കിയില്ല, സൈന്യം മറ്റു ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ ഈ നായ എത്തി ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഒരു മൃതദേഹം കൂടി ഇവിടുന്ന് കണ്ടെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് 12 പേരുടെ മൃതദേഹം ഈ ഭാഗത്ത് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്പം മുമ്പ് ഇവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ നിൽക്കുന്നതിനും സൈഡിൽ, അതായത് ഈ ഉരുൾ പൊട്ടി ഇറങ്ങിയ ഭാഗത്ത് അതിന്റെ രണ്ട് കരകളുമായി ഏകദേശം 100 വീടുകൾ ഇതിന് കൂടെ പോയിട്ടുണ്ടാകും. ആ ഭാഗത്തെ കാഷ്വാലിറ്റി ഭീകരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ടേക്ക് ഇനി ഈ ഘട്ടത്തിൽ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ പതിയെ സൈന്യത്തിനും രക്ഷാപ്രവർത്തകർക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എന്താണ് അവസ്ഥ എന്ന് നേർചിത്രം കുറച്ചുകൂടി വൈകിക്കഴിഞ്ഞ് മാത്രമേ മനസ്സിലാകുള്ളൂ. ഇപ്പോൾ ഈ പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച നായ്ക്കൾ അത് ഓരോ വീടുകളിലും ആ അവശിഷ്ടങ്ങളിലും മണപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടോ, മൃതദേഹമുണ്ടോ എന്ന് പരിശോധന ഇപ്പോൾ ഇവിടെ തുടരുകയാണ് പി ജി. ശരി, നൗഫലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന്, കടപുഴകി വീണ മരങ്ങൾക്കിടയിൽ നിന്നൊക്കെ മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് അത്ര ഭീതിതമായ ദൃശ്യങ്ങൾ ഞങ്ങൾ നൽകുന്നില്ല. ഇപ്പോൾ